അതിർത്തിയിൽ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് രാജ്യം എപ്പോഴും നടത്തുന്നത്. പ്രത്യേകിച്ചും അതിർത്തിയിൽ ശത്രുക്കൾ ചൈനയും പാകിസ്ഥാനും ഏത് നിമിഷവും ഏത് തരത്തിലുള്ള നീക്കവും നടത്തുമെന്നറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ അതിശക്തമായി തന്നെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിർണായകമായ രണ്ട് സംഭവങ്ങളാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ 11 സ്ഥലങ്ങളുടെ പേര് ദക്ഷിണ ടിബറ്റ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചൈന മാറ്റിയതിന് പിന്നാലെ പ്രതികരണവുമായി അമേരിക്ക രംഗത്ത്. പ്രദേശങ്ങളുടെ പേര് മാറ്റി പ്രാദേശിക അവകാശവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏകപക്ഷീയമായ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നതായി വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ടിബറ്റിന്റെ തെക്കൻ ഭാഗമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അരുണാചൽ പ്രദേശിലെ 11 സ്ഥലങ്ങളുടെ പേരുകൾ കൂടി ചൈന ചൊവ്വാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. ഈ 11 സ്ഥലങ്ങളുടെ ഔദ്യോഗിക പേരുകൾ ചൈനയുടെ സിവിൽ കാര്യ മന്ത്രാലയം ഞായറാഴ്ച പുറത്തുവിട്ടിരുന്നു. ഇത് മൂന്നാം തവണയാണ് ചൈന ഏകപക്ഷീയമായി അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്യുന്നത്. 2017 ഏപ്രിലും 2021 ഡിസംബറിലും ചൈന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിയിരുന്നു. ചൈനയുടെ ഈ നടപടിയിൽ ഇന്ത്യ കടുത്ത എതിർപ്പറിയിച്ചിരുന്നു. യാഥാർത്ഥ്യത്തെ ഒരു തരത്തിലും മാറ്റാനാകില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും എന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും ചൈനയുടെ ഏകപക്ഷീയമായ തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. മറുവശത്ത് ഗുജറാത്ത് അതിർത്തിയിൽ നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ പൌരനെ BSF പിടികൂടി. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ നഗർ പാർക്കർ സ്വദേശി ദയറാമിനെയാണ് പിടികൂടിയത്. ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിലാണ് സംഭവമുണ്ടായത്. കഴിഞ്ഞ ദിവസം ബനസ്കന്ദ ജില്ലയിലെ നാദേശ്വരിൽ ഒരാൾ അതിർത്തി മുറിച്ച് കടക്കുന്നത് BSF കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇയാളെ സുരക്ഷാസേന പിടികൂടി ചോദ്യം ചെയ്തതോടെ ഇയാൾ പാകിസ്ഥാൻ സ്വദേശി ദയറാമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ വർഷം രാജസ്ഥാനിലും സമാന രീതിയിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജസ്ഥാനിലെ ഗംഗാനഗറിന് സമീപമുള്ള ഹർമുഖ് ചെക്ക് പോസ്റ്റിന് സമീപത്താണ് സംഭവമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.